ഒരു ജീവന് വേണ്ടി ലോക മലയാളികൾ കൈകോർത്തു. ശുഭവാർത്തകൾക്കായി കാത്തിരുന്നവർ സന്തോഷത്തിലാണ്. ഇനി മോചനത്തിനുള്ള കാത്തിരിപ്പ്. സൗദി ബാലൻ മരിച്ച സംഭവത്തിൽ വധശിക്ഷ കാത്ത്. റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി. റമദാനിലാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ദിയാദം സമാഹരിക്കാൻ മലയാളികൾ കൈകോർത്തത്. 34 കോടി രൂപയാണ് മരിച്ച സൗദി ബാലൻ അനസ് അൽ ഷെഹരിയുടെ അനന്തരാവകാശികൾ ദിയാദനമായി ആവശ്യപ്പെട്ടത്. ആദ്യം ഒന്ന് പകച്ചെങ്കിലും മലയാളികൾ കൈകോർത്തു. റഹീമിനെ അറിയാത്ത, റഹീമിനെ കാണാത്ത മനുഷ്യ സ്നേഹികൾ സംഘടിച്ചു സമാഹരിച്ചത് 47 കോടി രൂപ. കഴിഞ്ഞ ദിവസമാണ് വധശിക്ഷ റദ്ദാക്കിയതായി റിയാദ് ക്രിമിനൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്വകാര്യ അവകാശമാണ് ദിയാദനം എന്ന ആവശ്യം. അനന്തരാവകാശികൾ ദിയാദനം സ്വീകരിച്ച് റഹീമിന് മാപ്പ് നൽകി. ഇനിയുള്ള കടമ്പ ഹക്കെല്ലാം അഥവാ പൊതു അവകാശം സംബന്ധിച്ച നിയമ നടപടി പൂർത്തിയാക്കുക എന്നതാണ്. പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലപാട് വ്യക്തമാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങളാകും മോചനത്തിന്റെ കാര്യത്തിൽ സുപ്രധാനമാവുക. 18 വർഷം തടവിൽ കഴിഞ്ഞ റഹീമിന് കൂടുതൽ ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെടില്ലെന്നാണ് നിയമ വിദഗ്ധർ നൽകുന്ന സൂചന. ഭിന്നശേഷിയുള്ള ബാലൻ റിയാദിൽ മരിച്ച സംഭവത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി യുവാവ് കോഴിക്കോട് ഫാറൂഖ് അബ്ദുറഹീമിനെ ദിയാദനം നൽകി മോചിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചത് 2007. 2006 നവംബർ 26 നടന്ന സംഭവം മലയാളി സമൂഹം അറിയുന്നത് മാസങ്ങൾ കഴിഞ്ഞാണ്. KMCC നേതാവും സാമൂഹിക പ്രവർത്തകനുമായ അഷ്റഫ് വേങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ നിയമസഹായ സമിതി രൂപീകരിച്ചു. ഇന്ത്യൻ എംബസിയുടെ സഹായം തേടുകയും ചെയ്തു. വർഷങ്ങൾ നീണ്ട വ്യവഹാരങ്ങൾക്കിടെ അബ്ദുറഹീമിനെ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. 2 അപ്പീൽ കോടതികളും വിധി ശരിവച്ചു. എന്നാൽ മരിച്ച ബാലന്റെ അനന്തരാവകാശികൾ മാപ്പ് നൽകാൻ തയ്യാറാകുമോ എന്നറിയാൻ അനന്തരാവകാശികൾ പ്രായപൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാനായിരുന്നു കോടതി തീരുമാനം. അതുകൊണ്ട് തന്നെ വധശിക്ഷ നടപ്പിലാക്കിയില്ല. ദിയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറല്ലെന്ന് മരിച്ച ബാലന്റെ കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു. ഇന്ത്യൻ എംബസി പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും സുദീർഘമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മാപ്പ് നൽകാൻ സന്നദ്ധത അറിയിച്ചത്. 150 ലക്ഷം റിയാൽ ദിയാദനം നൽകണമെന്നാണ് ബാലന്റെ കുടുംബാഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിലാണ് റഹീം നിയമസഹായ സമിതി ദിയാദനം സ്വരൂപിച്ചത്. ഇതോടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്ത റഹീം അസിസ്റ്റന്റ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു. റിയാദ് ഇന്ത്യൻ എംബസി ജഡ്ജിയുടെ പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്തു. ഇതോടെയാണ് റഹീമിനെ ദിയാദനം നൽകി മോചിപ്പിക്കാനുള്ള കരാർ ഒപ്പുവച്ചത്. മരിച്ച ബാലൻ അനസൽ ഷഹരിയുടെ കുടുംബ അഭിഭാഷകൻ മുബാറക് കഹ്താനി അബ്ദുറഹീമിന് വേണ്ടി സഹായ സമിതി ചുമതലപ്പെടുത്തിയ അഭിഭാഷകൻ ഉസാമ അബ്ദുൽ ലത്തീഫ് അൽ അംബർ, റഹീമിന്റെ കുടുംബം പ്രതിനിധിയായി അധികാരപത്രം നൽകിയ സാമൂഹിക പ്രവർത്തകൻ സിദ്ദീഖ് തൂവൂർ എന്നിവർ June 3 ഗവർണറേറ്റിലെ അനുരഞ്ജന സമിതി ഓഫീസിലാണ് കരാർ ഒപ്പുവച്ചത്. ഇത് റിയാദ് ഗവർണർ പ്രിൻസ് ഫൈസൽ ബിൻ ബന്ദർ സാക്ഷ്യപ്പെടുത്തി. കരാറും 15 മില്യൺ റിയാലിന്റെ ചെക്കും കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തു. July 2 കേസ് പരിഗണിച്ച റിയാദ് ക്രിമിനൽ കോടതി വിശദമായ വാദം കേൾക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. തുടർന്നാണ് സ്വകാര്യാവകാശം അഥവാ ഹഖ് അൽ ഖാസ് പ്രകാരം അനുരഞ്ജന കരാർ കോടതി അംഗീകരിക്കുകയും വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തത്. 15 മില്യൻ്റെ ചെക്ക് കുടുംബത്തിൻ്റെ അറ്റോണികളായ അബു അനസ് മുഹമ്മദ് മുബാറക്ക് എന്നിവർക്ക് ജഡ്ജി കൈമാറി. അതിനുശേഷം അതോടുകൂടി പ്രൈവറ്റ് സൈറ്റ്സ് ക്ലിയർ ആവുകയും അതിനുശേഷം ഡെത്ത് പെനാൾട്ടി ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. അത് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഭാഗത്തു നിന്നുള്ള എംബസി ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഫാമിലി അറ്റോണിയായ സിദ്ദീഖ് തൂവരും അന്വേഷിച്ചതനുസരിച്ച് പബ്ലിക് റൈറ്റ്സ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ആ പബ്ലിക് റൈറ്റ്സ് സംബന്ധമായി മറ്റൊരു സിറ്റിംഗ് വയ്ക്കുകയും ആ സിറ്റിങ്ങിലൂടെ അതും ക്ലിയർ ചെയ്യും. അതോടുകൂടി 100% ഈ കേസ് സംബന്ധമായ പ്രൊസീജിയേഴ്സ് അവസാനിക്കും. അതിനുശേഷം ഇത് സംബന്ധമായ വിവിധ വകുപ്പുകളിലൂടെ ഗവൺമെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ജയിൽ അതോറിറ്റി എന്നീ വകുപ്പുകളിലൂടെ ഈ ഡോക്യുമെൻറ്റേഷനുകൾ പോയി കഴിഞ്ഞതിന് ശേഷം കോടതിയിലേക്ക് തിരിച്ചെത്തി റിലീസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതോടെ ഈ കേസിൻ്റെ പ്രൊസീഡിങ്സ് 100% അവസാനിക്കും. ഒരു 40 to 60 days ആണ് ഇനി ഫർദർ പ്രൊസീഡിങ്സിന് മുഴുവനായും നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ഒന്നോ രണ്ടോ തവണ കൂടി അബ്ദുറഹീമിന്റെ കേസ് കോടതി പരിഗണിക്കും. കൊലക്കുറ്റം ചുമത്തപ്പെടുന്നവർക്ക് രാജ്യം നൽകുന്ന ശിക്ഷയും ഏറ്റുവാങ്ങണം. പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇത് സംബന്ധിച്ച് നിലപാട് കോടതിയിൽ വ്യക്തമാക്കേണ്ടത്. 18 വർഷമായി തടവിൽ കഴിയുന്ന റഹീമിനെ ഇനിയും തടവ് ശിക്ഷ നൽകുമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടില്ലെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. ഇത്രയും കാലത്തെ തടവ് ശിക്ഷയായി പരിഗണിച്ച് മോചനം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ.